മഹാനാവുന്ന കുത്തുബി തങ്ങൾ മുമ്പ് മൊബര് ചൊക്ലി എന്ന് അതായത് മൊബര് മാഹി അടുത്ത് ചൊക്ലി താമസിച്ച കാലത്ത് ചൊക്ലി എന്ന് വരണുണ്ട് എന്ന് അന്നത്തെ മാരിക്ക് ഫോണും കാര്യങ്ങളൊന്നും ഇല്ല വരണുണ്ട് എന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടാല് മൊബര നാട് ചമ്മാട് അടുത്താണ് നമ്മുടെ നാടിന്റെ ഒക്കെ അടുത്താണ് കൊടുവായൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ചമ്മാട് അന്ന് പറയലുണ്ട് വയസ്സന്മാരൊക്കെ ചമ്മാട് അങ്ങാടിയിലുള്ള ആളുകളൊക്കെ രണ്ടു ദിവസം മുമ്പ് തന്നെ തുണി തളമാടിയതൊക്കെ കഴിച്ചിട്ടുകാണ്ടാണ് നിക്കല് തുണി തളമാടിയൊക്കെ തുണി ഇങ്ങനെ തളമാടി കുത്തലുണ്ട് ഇങ്ങോട്ട് മേപ്പെട്ട് നിങ്ങളിവിടെ എന്താ പറയുന്നാവാം അങ്ങനെ അതിങ്ങനെ കീപ്പെട്ട് ഇറക്കിയിട്ട് കാണ്ട് എപ്പോഴും എപ്പോഴും കുത്തുപി വരാന്നുള്ള ആൾക്ക് നിക്കല അപ്പോ ചമ്മാട് ജുമായത്ത് പള്ളിയിൽ മുമ്പ് ജുമായ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഉണ്ടായി ജുമായ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു ഹുത്തുബിനോട് എന്ന് അവര് ഫത്വ ചോദിച്ചു ഹുത്തുബി ജുമായ തുടങ്ങാന്ന് ഫത്വ കൊടുത്തു പക്ഷെ തിരങ്ങാടി വലിയ ജുമായത്ത് പള്ളിക്കാർക്ക് ചമ്മാട്ടിയ ജുമായ തുടങ്ങുന്നതിനെതിരെയിരുന്നവര് അപ്പൊ അവര് പോലീസ് സ്റ്റേഷനിലല്ല സ്വാധീനം ഉണ്ടായിരുന്നു അവർ പോലീസിന്റെ അടുത്ത് നിന്ന് സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അത് മുടക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് SI മറ്റൊക്കെ വിളിച്ചു കണ്ട് ചമ്മാട്ടിയാരെ വിളിച്ചു പറഞ്ഞു അവിടെ നിങ്ങളിപ്പോ ജുമായ തുടങ്ങാൻ പറ്റൂല പഴയ കാലത്തുള്ള സംഭവമാണ് അവിടെ ജുമായ തുടങ്ങിയാൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെ ഇങ്ങനെയൊന്നും തന്നെ അവിടെ തുടങ്ങാൻ പാടില്ല അപ്പൊ ചമ്മാട്ടിയർ പറഞ്ഞു SIനോട് ഞങ്ങൾക്കിപ്പോ അതിന് മറുപടി അറിയാൻ പറ്റൂല ഇത് തുടങ്ങാന്ന് പറഞ്ഞ ഒരാളുണ്ട് അയാളോട് പറയാനേ പറ്റുള്ളൂ അയാളോടൂടെ നമ്മൾ പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞു SI അങ്ങനെ കുത്തുബി തങ്ങൾ ഇവരോട് പറഞ്ഞത് ഞാൻ വ്യാഴാഴ്ച വൈകുന്നേരം ഒരു വണ്ടിക്ക് വന്നിട്ട് ഇവിടെ പരപ്പനങ്ങാടി ഇറങ്ങും അവിടേക്ക് നിങ്ങൾ കാറ് കയറ്റി വരികടോ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് വരാമെന്നാണ് അങ്ങനെ മൂപ്പര് വന്ന അവര് പറഞ്ഞ മാതിരിക്കും മൂപ്പര് കാറ് കയറ്റിപ്പോയി മൂപ്പരെ കൊണ്ടുവന്നു പള്ളിക്ക് കൊണ്ടുപോയി പടിഞ്ഞാറ ചെരുവില് ഒരു കോസടിയൊക്കെ വിരിച്ചു കൊടുത്തു ഒരു ബെഡൊക്കെ വിരിച്ചു കൊടുത്തു അതിൽ കുത്തുബി തങ്ങൾ ഇങ്ങനെ കിടക്കണം അപ്പൊ ഒരു പോലീസുകാരൻ വന്നൊരു എഴുത്തേറ്റ് കുത്തുബിന്റെ അടുത്തേക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊട്ടയച്ചതാ അപ്പൊ പോലീസുകാർ അന്നത്തെ കാലത്ത് ഹാഫ് ട്രൗസറായിട്ടുള്ളൂ ഇയാളിങ്ങനെ പള്ളിന്റെ ചെരുവിന്റെ പുറത്ത് വന്ന് ആ വാതിൽക്കൽ നിന്നിട്ട് പറഞ്ഞു ഞാൻ പോലീസ് സ്റ്റേഷനാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരികയാണ് എന്തായാലും SI ഇങ്ങൾക്കൊരു കത്തു നിൽക്കുന്നു തന്നെ എന്ന് പറയാൻ വേണ്ടി വന്നതാണ് പക്ഷെ കുത്തുബി ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോ ഈ പോലീസുകാരന് പേടിയായി ഇയാള് നേരെ തിരിച്ചുപോയി തിരിച്ചുപോയിട്ട് SIനോട് പറഞ്ഞു എനിക്ക് പോയി പറയാനാവില്ല എന്ന് പറഞ്ഞു നിങ്ങൾ പോയി പറഞ്ഞോളീ എന്ന് പറഞ്ഞു അപ്പൊ SI പറഞ്ഞു അങ്ങനത്തെ ആളുകളുണ്ടോ എനിക്ക് പോയി പറയാൻ പറ്റാത്ത ഞാൻ പോവാണെന്ന് പറഞ്ഞ് SI കുറെ പോലീസുകാരെ കൂട്ടി പള്ളിന്റെ അടുത്ത് വന്നിട്ട് പുറത്തു വന്നിട്ട് കുത്തുബി തങ്ങളെ എടുത്തി വന്നിട്ട് പറഞ്ഞു നിങ്ങളാണ് അവിടെ ജുമായ തുടങ്ങാൻ വന്നത് നാളെ അവിടെ ജുമായ തുടങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞു അപ്പൊ കുത്തുബി തങ്ങൾ എന്താ പറഞ്ഞതെന്നറിയോ എടോ ജുമായ എവിടെ തുടങ്ങണം തുടങ്ങാൻ പാടില്ല എന്ന് അത് പറയേണ്ട ആള് ഞാനാണ് ജുമായ തുടങ്ങുന്നോടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ട ആൾ ഈയാണ് അപ്പൊ അതുകൊണ്ട് നാളെ ഇവിടെ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വരികയാണെങ്കിൽ അവരെ ഇവിടുന്ന് അടിച്ചോടിക്കണം ഞാനിവിടെ ജുമായ തുടങ്ങുമെന്ന് പറഞ്ഞു അതിൽ SI ആണ് പോയിട്ട് തില്ലങ്ങാടിക്കാരോട് പറഞ്ഞു ഏതെങ്കിലും ഒരു കുട്ടി അങ്ങോട്ട് വന്നാൽ അടിച്ച് ഞാൻ ഓടിച്ചോളും നാളെ അവിടെ ജുമായ തുടങ്ങാണ് അവിടെ വന്നിക്കുന്ന ആരാണെന്നറിയോ ജുമായ തുടങ്ങാൻ ആർക്കാണ് അധികാരം അതിലുള്ള ആളാണ് അവിടെ വന്നിട്ടുള്ളത് ഇതിരുന്ന് മുൻഗാമികളാവുന്നതായ ഇങ്ങനത്തെ ഇതിന് സമാനമായ രണ്ടു മൂന്ന് കഥകൾ ഞാനിപ്പോ പറയണില്ല ശംസുൽമനോട് ബന്ധപ്പെട്ടതൊക്കെ ഉണ്ട് അപ്പൊ അതാണ് യഥാർത്ഥത്തിലുള്ള മഹാന്മാരാവുന്ന പണ്ഡിതന്മാരുടെ ആ നില അതാണ്.